الركن الأول من أركان الإيمان أن تؤمن بالله. إيمان ده كذا غل ونام تكذا الله هو المشوسيكرا. كيف أؤمن بالله؟ يعني أنا الله المشوسيكرا. تؤمن بتوحيد الربوبية والألوهية والأسماء والصفات وتؤمن بوجود الله سبحانه وتعالى. الله هو ده أستيطم المشوسيكرا. الله لطم ألوهية ربوبية أسماء وصفات. أبدا نام غل بيشاش نغل. പ്രവർത്തനങ്ങൾ ആരാധനകൾ എന്നിവയിലൊക്കെ അവന്റെ ഏകത്വത്തെ വിശ്വസിക്കണം. നعم ما الادله على وجود الله. അല്ലാഹു ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? الادله على وجود الله كثيره جدا. ممكن ان نجمع الادله نجمع الادله في ادله اربعه. അല്ലാഹു ഉണ്ട് എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. നമുക്ക് അതിനെ മൊത്തത്തിൽ വേണമെങ്കിൽ നാല് തെളിവുകളിലേക്ക് അതിനെ നമുക്ക് പരിമിതപ്പെടുത്താം. الاول العقل يستحيل ان ياتي عاقل وينظر في هذا الكون وفي هذه المخلوقات ولا بد ان يثبت ان لهذه المخلوقات خالق واحد مدبر سبحانه وتعالى ഒന്നാമതായി മനുഷ്യ ബുദ്ധി തന്നെ അത് അറിയിക്കുന്നതാണ് അഥവാ ഈ പ്രപഞ്ചവും ഈ മനുഷ്യരും ഈ സൃഷ്ടികളും എല്ലാം അവൻ കാണുകയും എന്നിട്ടും ഇതിനു പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് പറയുകയും ചെയ്യാൻ ഒരു മനുഷ്യന്റെ ബുദ്ധി ഒരിക്കലും സമ്മതിക്കുന്നില്ല الثاني الحس تكون في كرب شده ترفع يديك للسماء تقول يا رب فرجها يا رب فرجها تجدها تنفرج قام النبي صلى الله عليه وسلم يدعو واذا بالغيث ينزل هذا دليل محسوس ترى بعينك مثلا രണ്ടാമതായി അനുഭവം കൊണ്ട് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണത് ഉദാഹരണമായി വലിയ പ്രയാസമുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നു ഒരു പ്രയാസം ഒഴിവായി കിട്ടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു മഴ വർഷിക്കുന്നു ഇങ്ങനെ അനുഭവത്തിൽ ബോധ്യമുണ്ട് ഒരു സത്താവുണ്ട് എന്നത് الثالث الفطره كل مولود يولد على الفطره فهو يثبت وجود الله سبحانه وتعالى മൂന്നാമതായി മനുഷ്യ പ്രകൃതി തന്നെ ഒരു സത്താവുണ്ട് എന്ന് അറിയിക്കുന്നതാണ് എല്ലാ മക്കളും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയോട് കൂടിയാണ് അവരെ പ്രകൃതി തന്നെയും അറിയിക്കുന്നുണ്ട് സത്താവുണ്ട് എന്ന് الرابع الشريعه الكتاب والسنه ادله كثيره تدل على وجود الله سبحانه وتعالى والله اعلم നാലാമതായി മത പ്രമാണങ്ങൾ ഇത് കൃത്യമായി പഠിപ്പിക്കുന്നു കിതാബിലും സുന്നത്തിലും ധാരാളം തെളിവുകൾ അല്ലാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുന്നതായി വന്നിട്ടുമുണ്ട്.